ഹലോ മുത്തുമണി, ഈ സുന്ദരം നമ്മുടെ പുതിയൊരു ഈവനിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അന്നേരം ഇനി നമ്മളാണെങ്കിൽ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഓ മൈ ഗോഡ്. അന്നേരം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മീനിന്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് എന്റെ പൊന്നെ, ഇതിനകത്ത് ഒത്തിരി ചെളിയുണ്ട് കേട്ടോ. പക്ഷെ കാണുമ്പോ അത്രയും തോന്നത്തില്ലെന്നുണ്ടെങ്കിൽ ഇനി എന്തായാലും വെള്ളം മാറ്റാൻ ടൈം ആയിട്ടുണ്ട്. അന്നേരം നമ്മളിത് വെള്ളം മാറ്റിയേ പറ്റത്തുള്ളൂ. ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഇതിനകത്ത്, അങ്ങ് മൂന്നോ നാലോ മീനങ്ങാണ്ടേ ഉള്ളൂ. കാരണം ബാക്കിയെല്ലാം നല്ല ബാക്കി അധികമൊന്നും ഇല്ലായിരുന്നു ഏട്ടാ. ആകെ നാലോ അഞ്ചോ മീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രണ്ടു മൂന്നെണ്ണം പകി എടുത്തിട്ട് പോയി. ബാക്കി മൂന്ന് പേരെ കണ്ടേ ഉള്ളൂ ഇതിനകത്ത് കേട്ടോ. വിച്ചുമ്പോ നമ്മുടെ റൂമിലുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ചാനലിന് വീഡിയോ റിമൂവ് ആ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. നമുക്ക് വെള്ളം കോരാൻ പറ്റത്തില്ല, നമുക്ക് പീരീഡ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് വെള്ളം കോരാൻ പറ്റത്തില്ല. വെള്ളം ഇല്ല കേട്ടോ ഈ ഒരു കാലത്ത്, ഇല്ല. ഇതിൽ മാത്രമേ ഉള്ളൂ. ഞാൻ അമ്മ താഴെ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ഞാൻ തേച്ചൊക്കെ മഴക്കി. എന്നാ മുറ്റം തൂത്തില്ല, മുറ്റം നമുക്ക് വൈകിട്ട് തൂക്കാം. പിന്നെന്താ വെച്ചാൽ നമ്മുടെ മെയിൻ പരിപാടി, എനിക്കിത് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമുക്കിവിടെ കേക്കിൻ്റെ ബേക്ക് ചെയ്യുന്ന സാധനങ്ങൾ വെക്കാൻ സ്ഥലമില്ല എനിക്ക് കേട്ടോ. അന്നേരം ഞാൻ വിചാരിച്ചു ഇത്രയും ഭാഗം നമുക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇവിടെ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രം സ്റ്റോർ ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ തറയിലൊന്നും വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ കണ്ട് ഇതൊക്കെ വെക്കുമ്പോൾ തന്നെ വന്ന് വാരി വലിച്ചിടുകയാണ് എൻ്റെ മോൻ്റെ പരിപാടി. അന്നേരം നമുക്ക് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. പിന്നെ ഇതൊക്കെ എങ്ങനെയൊക്കെയെന്ന് നിങ്ങൾ നോക്കണ്ട. കാരണം നമ്മളിത് എപ്പോഴും എടുക്കുന്നതായത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നിരിഞ്ഞും ഒക്കെ ഇരിക്കും കേട്ടോ. അന്നേരം നമുക്ക് എന്തുമായാലും ബാക്കി വീഡിയോ കാണാം. ആദ്യം നമുക്ക് അതൊക്കെ ചെയ്യുന്നതിന് മുന്നേ വിച്ചുവിന് കുറച്ച് കൂക്കുണ്ടാക്കാന്ന് വിചാരിച്ചു. അതായത് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന കുക്കൂടി ഉണ്ട്, അത് വെച്ച് അവന് കുറച്ച് കൂക്കുണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. നമ്മൾ എന്നിട്ട് ഇനി ചോറ് കഴിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 2 മണിയായിട്ടുണ്ട്. ഞാൻ രാവിലെ എന്ത് കഴിച്ചു, ഒന്നും കഴിച്ചില്ല. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ കേക്ക് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് മാത്രമേ കഴിച്ചുള്ളൂ. അന്നേരം ഇനിയിപ്പോൾ ചോറ് കഴിക്കുകയാണ്. ഇപ്പോൾ വിച്ചു കളിക്കുന്ന ഫോണാണ് കേട്ടോ, അവന് ഫോണാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നടക്കുന്ന സാധനമാണ്. അന്നേരം ഇതാണ് നമുക്ക് കറി. അവിയലുണ്ട്, നമ്മുടെ അച്ചാറുണ്ട്, ചാമ്പയ്ക്ക അച്ചാറുണ്ട്, ചമ്മന്തിയുണ്ട്. അന്നേരം ഇത്ര സാധനമാണ് നമ്മുടെ കറി. പിന്നെ നമ്മൾ വിച്ചുവിന് കുറുക്ക് വെച്ചിട്ടില്ലേ, അത് റെഡി ആവാറായിട്ടുണ്ട് കേട്ടോ. ആവണം. ഇതിനി നല്ലൊന്ന് തിളച്ച് പറ്റണം കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കിന് ഇത് എന്നാ, നമ്മൾ കുറുക്കി വെച്ചിട്ടായിരിക്കും ഫുഡ് കഴിക്കാൻ പോകുന്നത്. അന്നേരം വരുമ്പോഴത്തേക്കും തണുത്തിരിക്കും, എന്നിട്ടേക്കും വിച്ചുവിന് ഫുഡ് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. അങ്ങനെ തിളക്കുന്നുണ്ട് കേട്ടോ. നമ്മളിനി ഇപ്പൊ അരി ഇടാൻ പോവാണ് കേട്ടോ. അരി ഇട്ട് കരിക്കാന്ന് വിചാരിച്ചു. അതാണ് മൂന്നര ഗ്ലാസ് അരിയാണ് ഇടുന്നത്. അത് പിറ്റേ നമുക്ക് തിളപ്പിച്ചൂറ്റാനും കാണും കേട്ടോ. വെള്ളം അടുത്ത് വെച്ചിട്ടുണ്ട്, ഇപ്പൊ ചൂടായി കാണും. അന്നേരം നമ്മള് അരി കഴുകി ഇടാൻ പോവാണേ. നമ്മള് അതായത് ഇന്നലെ വെച്ച ചോറ് തിളപ്പിച്ചൂറ്റി ഇന്നെടുത്തു. ഇന്നലെ വെച്ച ചോറാണ് ഞാൻ തിളപ്പിച്ചൂറ്റി ഇപ്പൊ കഴിച്ചത്. ഇല്ല, കഴിക്കാൻ പോകുന്നത് കഴിച്ചില്ല. അന്നേരം ഇന്നിനി വെക്കുന്ന ചോറ് നമ്മൾ തിളപ്പിച്ചൂറ്റിയിട്ട് നാളെ രാവിലെ വരെ എടുക്കും. അത് കഴിയുമ്പോഴും പിന്നെ എങ്ങനെയാ, അങ്ങനെയാണ് നമ്മൾ ഫുഡ് ചോറ് വെക്കുന്നത് കേട്ടോ. ഭയങ്കര ചെണ്ടകൊട്ടാണ് ഇവിടെ. നമ്മൾ അരി അടപ്പിട്ട് ഇനി അടച്ചു വെക്കുവാണ്. ഞാനിത് വിച്ചുവിന്റെ കുറുക്കാണ് കേട്ടോ. നമ്മൾ ഇതിനെയും ചൂടാണ്. അപ്പൊ ഇതിനി നമ്മൾ ഒരു പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വെക്കും. എന്നിട്ട് നമ്മള് കഴിക്കും, നമ്മൾ ചോറ് കഴിക്കും. എന്നിട്ട് അന്നേരത്തേക്ക് ഇത് ചൂടാറും. അന്നേരം നമ്മൾ വിച്ചുവിനും കൊടുക്കും കേട്ടോ.
ഇത് കണ്ടോ, ഇതെന്ന് വെച്ചാൽ പാമ്പേഴ്സിന്റെ മറ്റേ പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഇതിന്റെ ജെല്ല് മൊത്തം നമ്മൾ എടുത്ത് കളഞ്ഞു എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്ലാസ്റ്റിക് വെച്ചിട്ട് കത്തിച്ച് കളയുവാണ് ചെയ്യുന്നത്. ഇത് കത്തിക്കാമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ ഈ ഹരിതസേനക്കാരില്ലേ, ഹരിതകർമ്മസേന, അങ്ങനെ ഉള്ള പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ വരുന്നവർ, അവരിത് എടുക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഒരു മാസത്തെ വേസ്റ്റ് ഗൈസ്, ഒരു മാസത്തെ വേസ്റ്റ് ഞാൻ ഇതുപോലത്തെ ഇത് ഇങ്ങനെ ഉണക്കി എടുത്തു വെച്ചിരുന്നു. പക്ഷെ അവർ വന്നിട്ട് പറഞ്ഞു എടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അത് കത്തിച്ച് കളഞ്ഞല്ല. പിന്നെ നമുക്ക് വേറെ ഒരു മാർഗവും ഇല്ല ഇവിടെ ഡിസ്പോസ് ചെയ്യാനായിട്ട് കേട്ടോ. കാരണം പാമ്പേഴ്സ് വരുത്താതിരിക്കാനും നമുക്ക് പറ്റത്തില്ല. ഒരു മാസം എന്നൊക്കെ പറഞ്ഞാൽ എത്ര എണ്ണം കാണും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഞാൻ ഒരു ദിവസം നൈറ്റ് മാത്രമേ വെക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ വെക്കാറുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് കത്തിച്ചേ പറ്റത്തുള്ളൂ. കത്തിക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടേക്കുവാണ്. നമ്മളിത് കത്തിച്ച് കളഞ്ഞേ നമുക്ക് വഴിയേ ഉള്ളൂ. അല്ലാതെ എടുത്ത് തോട്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി അത് വലിയ വിഷയമാവും കേട്ടോ. അതുകൊണ്ട് നമ്മളിത് കത്തിച്ച് കളയാനായിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ കത്തിക്കട്ടെ. ഏകദേശം എല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർബന്ധമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഒരു ദിവസം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും എൻ്റെ വീട് ഇങ്ങനെയൊക്കെ ഇന്ന് കളിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. എല്ലാ അമ്മമാർക്കും അങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ അവൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് അവൻ്റെ കൂടെ ചില സമയത്ത് ആനയൊക്കെ കളിക്കും. പിന്നെ ഇങ്ങനെ ഓടിക്കളിക്കും, ഒളിച്ച് കളിക്കും, അങ്ങനെ കളിക്കും. പിന്നെ നമ്മൾ സിറ്റ് ഔട്ടൊക്കെ തൂക്കുകയാണ് കേട്ടോ. സിറ്റ് ഔട്ട് തൂത്ത് വൃത്തിയാക്കാണ്. തുടയ്ക്കാൻ ടൈമില്ല. കാരണം ഇപ്പോൾ തന്നെ ഏകദേശം 3-4 മണിയോളം അവർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്നേരം പിന്നെ നമുക്ക് തുടയ്ക്കാനൊന്നും ടൈമില്ല. ഞാൻ പെരയ്ക്കാവും, അതായത് സിറ്റ് ഔട്ട് എല്ലാം തുടച്ചിട്ട് അല്ല തൂത്തിട്ട് പിന്നെ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി. ബിച്ചൂട്ടൻ ആ ടൈമിൽ ഉറക്കായിട്ടോ. പിന്നെ അന്നേരം അവ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ആ മുറ്റം എല്ലാം തൂത്ത് വാരി തേച്ചു കഴിഞ്ഞാൽ നേരത്തെ മഴക്കിയെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ മുറ്റമൊക്കെ നമ്മൾ ഭയങ്കര സ്പീഡിൽ നമ്മൾ തൂത്തുവാരാണ് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മളാണെങ്കിൽ കായന്ന് കൊണ്ടുവന്നെയാണ് ഇത് ഞാൻ കഴിക്കാൻ പോവാ കേട്ടോ. നമ്മുടെ അരി വെന്തിട്ടുണ്ട്. അന്നേരം നമുക്കിത് അടച്ചിടണം. പിന്നെ നമ്മുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ എന്നാ പറയുന്നേ താഴേന്ന് ചേച്ചിയുടെ വീട്ടിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ നമുക്ക് വെള്ളമൊക്കെ കോരി തന്നു. ഇതിലും ഇപ്പൊ വെള്ളമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി അരി അടച്ചിട്ടിട്ട് ഈ മീൻ ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇത്രയും നേരം നമ്മൾ വെള്ളമില്ലാത്തതിന്റെ പേരിലാണ് കേട്ടോ ഇത് ക്ലീൻ ചെയ്യാതിരുന്നത്. നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം. നമ്മൾ പിന്നെ ഈ ചൂര കഴുകുക ക്ലീൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് കുറച്ച് പഴുത്തതായിരുന്നു. എന്നാലും സാരമില്ല, വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ഭയങ്കരമായിട്ട് പഴുത്തൊന്നും അല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇത് വെള്ളച്ചൂരയാണെന്നാണ് പറഞ്ഞാണ് നമുക്ക് തന്നത്. പക്ഷേ അതിൽ 5 എണ്ണം ഉണ്ടായിരുന്നു, 2 എണ്ണവും സാധാ ചൂരയായിരുന്നു. അത് ഈ ബാക്കി 3 എണ്ണം വെള്ളച്ചൂരയായിരുന്നു കേട്ടോ. ചൂരക്കുഞ്ഞുങ്ങളാണിത്. നമ്മൾ ഇങ്ങനെയാണ് ഞാനിത് ക്ലീൻ ചെയ്യുന്നത്. ചിലർ ഈ തൊലി എടുക്കത്തില്ല. അന്നേരം ഞാൻ നേരത്തെ ഒരു ദിവസം തൊലി എടുക്കാമായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഇതിൻ്റെ തൊലി എടുക്കണം, അല്ലെങ്കിൽ അരപ്പും മസാലയും കാര്യങ്ങളൊന്നും പിടിക്കത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളിങ്ങനെ തൊലി എടുക്കുകയാണ്. ഈ ഇങ്ങനെ മാംസം ഇളകി വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പഴുത്തതായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ മുട്ട കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ നമ്മളതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് കഴുകി എടുക്കുവാണ് കേട്ടോ. നമ്മൾ ഇത് കുറച്ച് അച്ചാറിടാനായിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ചൂര അച്ചാറ്, വേറെ ഏതോ ഒരു മീൻ ഞാൻ ഇതുപോലെ അച്ചാറിട്ടിട്ടുണ്ട്. അത് പക്ഷേ എനിക്ക് ഒന്ന് വിനാഗിരി എന്ന് ഞാൻ ചോദിച്ചത് കൂടിപ്പോയായിരുന്നു. പിന്നെ ഞാൻ ട്രൈ ചെയ്യുന്നത് ഇന്നാണ് കേട്ടോ. അന്നേരം നമ്മൾ അതെല്ലാം വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് ഈ തലയൊക്കെ ഞങ്ങൾ എടുക്കും കേട്ടോ. ഞങ്ങൾ അയിലയുടെ തലയെടുക്കും, ഈ ചൂരയുടെ തലയും ഞങ്ങൾ എടുക്കും. ഈ ചൂരയുടെ തല അല്ലെങ്കിലും എനിക്കൊന്ന് കോമൺ ആയിട്ട് എല്ലാവരും എടുക്കാറുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഇത് നമ്മൾ കറിക്കും വറക്കാനും വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. നമ്മളല്ലാതെ അച്ചാറിടാനായിട്ട് എക്സ്ട്രാ 2 ചൂര ഞാൻ എടുത്തിട്ട് അല്ലാതില്ല മുള്ള് നടുക്ക് വെച്ച് നടുക്കൂടി ഇങ്ങനെ കീറി മുള്ള് സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ മുള്ളാണ് ആ കിടക്കുന്നത്. സെപ്പറേറ്റ് ചെയ്ത് മാംസം മാത്രമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇത്. അത് ചെറിയ പീസായിട്ട് നമ്മൾ ഒരുപാട് വലിയ പീസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലപോലെ വറുത്ത് കിട്ടത്തില്ല, ഉള്ളു വേവത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കുകയാണ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഞാനിത് പക്ഷേ സത്യം പറയാമല്ലോ, ഈ അച്ചാർ സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല ഏട്ടന് ഇഷ്ടപ്പെട്ടു, ഞങ്ങളുടെ നാത്തിന് ഇഷ്ടപ്പെട്ടു, അമ്മയൊന്നും കഴിക്കത്തില്ല. കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇനി എന്തായാലും വലിയൊരു ചൂര വാങ്ങിച്ചിട്ട് ഇടണമെന്നാണ് ആഗ്രഹം. നമ്മൾ കുറച്ച് മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ട്
വെക്കുകയാണ് ചെയ്യുക, റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്ത് അച്ചാറിട്ടത് കേട്ടോ. തുണിയൊക്കെ പറക്കിക്കൊണ്ടൊക്കെ വന്നിട്ടാണ് നമ്മൾ അച്ചാറിട്ടത്. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അടച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമായി ഒരു അഞ്ചഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തുണിയെല്ലാം പറക്കിയെടുക്കുകയാണ്. തുണിയെല്ലാം നമ്മൾ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം അതെല്ലാം അത് തലേന്ന് ഞാൻ കഴുകിയിട്ടതാണ്. അന്നേരം അത് ഇന്നായപ്പോഴത്തേക്കും ഉണങ്ങിക്കിട്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ എടുത്ത് ഞാൻ ഉരുകുന്ന തുണിയും കൊണ്ട് വീട്ടിനകത്തോട്ട് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിച്ചൂട്ടൻ ഉണന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവനാണെങ്കിൽ ഉറക്കത്തിന് മുഷാട്ടാണ് ആ കാണുന്നത്. അന്നേരം ചീനി കൊണ്ടുവന്നത് രണ്ടെണ്ണം ഞാൻ അവന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുത്ത് വെള്ളം കൊടുക്കുകയാണ് എണീച്ചപ്പം. ആഹാരമൊക്കെ കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇയാൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഭയങ്കര പാടുള്ളൊരു കൂട്ടത്തിലാണ്. എന്തെങ്കിലുമൊക്കെ കാണിച്ച് കാണിച്ച് പറഞ്ഞ് പറഞ്ഞൊക്കെയാണ് ആഹാരം കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും അത് തിന്നുന്നുണ്ട് കേട്ടോ. എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ. കാരണം നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പം അത് അവർ കഴിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ ബാലൻസ് വരുന്നത് നമ്മൾ തന്നെയായിരിക്കും കഴിക്കുന്നത്. ഞാനങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ തറയിലൊക്കെ ഇട്ടാനൊക്കെ നോക്കി, പക്ഷെ പുള്ളി ഇങ്ങനെ സഹിക്കുന്നിരിക്കുവാണേ. വിച്ചൂട്ട എൻ്റെ കൈ തന്നെ ഉണ്ട് കേട്ടോ. അവൻ ജന്മം ചെയ്ത എൻ്റെ തറയിലോട്ട് ഇറങ്ങുന്നില്ല. എൻ്റെ കൈ എന്നിട്ട് ഞാനിത് വറക്കട്ടെ കേട്ടോ. നമ്മൾ മീൻ കുറച്ചുള്ളൂ കേട്ടോ, ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇതാണ്. നമ്മുടെ വിച്ചൂട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നീ സാധനങ്ങൾ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു. നമ്മളിതിൽ മീൻ വറുത്ത എണ്ണ തന്നെയാണ് ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ കടുകിടും, ഉലുവ ഇടും, എന്നിട്ട് മുളക് പൊടി, ഇച്ചിരി മഞ്ഞപ്പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ. മഞ്ഞപ്പൊടി കുറച്ച് ഇത്രയും കൂടി ഇട്ടിട്ട് നമ്മൾ ഒരു 10 സെക്കൻഡെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കും. അതിനുശേഷം ഈ അല്ല അയ്യോ, അതിനു മുന്നേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുകയാണ്. അത് വൈകിട്ട് ശേഷമാണ് മറ്റുള്ള സാധനങ്ങൾ ഇടുന്നത് കേട്ടോ. കടുകും ഉലുവയും പൊട്ടി സത്യം പറഞ്ഞ ഇവനെ കൊണ്ട് വീഡിയോ എടുക്കുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ കൈ കയറ്റുന്ന വീഡിയോ എടുക്കുന്നില്ല, പക്ഷേ കൈ നടക്കുന്നില്ല. അച്ചാർ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി തിളച്ച് ചെറുതായിട്ടൊന്ന് പറ്റിയിരുന്നു എടുക്കാട്ടോ. നമ്മുടെ അച്ചാറ് ഏകദേശം നല്ല വൃത്തിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഞാൻ പക്ഷേ ഇത്രയും പ്രതീക്ഷയില്ല ഞാൻ ഉണ്ടാക്കിയപ്പോൾ. എന്നാലും കൊള്ളായിരുന്നു. ഒന്നുകൂടെ നോക്കാം. ഇപ്പം എല്ലാം കറക്റ്റ് കേട്ടോ. ഒന്നുകൂടെ പഴവും അടിപൊളിയാവും തോന്നും. ടേസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് ആ ഒരു, എനിക്ക് ഈ കടയിൽ നിന്ന് അവർ വാങ്ങിക്കുമ്പോൾ ഈ വിനാഗിരി ഒരുപാട് ഒഴിക്കും. എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി മാത്രമേ ഒഴിച്ചുള്ളൂ കേട്ടോ. കുറച്ച് വിനാഗിരി ഒഴിച്ചുള്ളൂ, ബാക്കി വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. കാര്യം ഇച്ചിരി അല്ലേ ഉള്ളൂ, അത് പെട്ടെന്ന് മതി. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഏട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടനും വന്നു, വിഷ്ണുവും വന്നു. അവർ നമ്മൾ എപ്പോൾ ചായ വെച്ചാലും ചായ വെക്കുന്നതേ അവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഞാനും അമ്മയൊന്നും അങ്ങനെ ചായ ഒന്നും കുടിക്കുന്ന കൂട്ടത്തിലല്ല. ഏട്ടൻ വന്നപ്പോൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പകുതി ചക്ക അവർ മാമനും മുന്നോട്ടാണ് കൊണ്ടുവന്നത്. പാതി ചക്ക മാമനെടുത്തു, പാതി നമ്മളെടുത്തു. ഞാൻ പിന്നെ മീൻകറിയൊക്കെ അടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലടാ. കാരണം എന്താണെന്ന് വെച്ചാലേ, നമ്മുടെ ഫോണിൽ ചാർജ് കമ്മിയായിരുന്നു. അന്നേരം പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു മറ്റേ എന്നാ ഷെൽഫ് റെഡിയാക്കണമെന്ന് പറഞ്ഞില്ല. അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് ഈ നമ്മുടെ ഈ പീരീഡ്സ് ആയതിൻ്റെ ബാക്ക് പെയിൻ ഭയങ്കരമായിട്ട്, അത് അത്രയും നേരം കുഴപ്പമില്ലായിരുന്നു. പിന്നെ എനിക്ക് തീരെ വയ്യാതായി. ഞാൻ പിന്നെ അങ്ങ് കിടക്കുമായിരുന്നു കുറേ നേരം. എനിക്ക് ഇരിക്കുമ്പോൾ നടുവ് അങ്ങ് ഭയങ്കര വേദനയായിരുന്നു. കുറേ നേരം കിടന്ന ശേഷമാണ് കേട്ടോ ഞാൻ ഓക്കെ ആയത്. അങ്ങനെ ഞാൻ ഓക്കെ ആയ ശേഷമാണ് ഏട്ടനൊക്കെ വന്നത്. അങ്ങനെ ഏട്ടനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചക്കയൊക്കെ റെഡിയാക്കുവാണ്. ആ ചക്ക കൊണ്ടുവന്ന് ഇതിപ്പോൾ മൂടുഭാഗമാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കുന്നതായിരുന്നു കേട്ടോ എളുപ്പം. അതുകൊണ്ട് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇങ്ങനെ എടുത്തപ്പോൾ ഉണ്ടല്ലോ, ഈ മടലിൽ നിന്ന് സാധനം വരുന്നതേ ഇല്ല. ഭയങ്കര ടൈറ്റായിട്ടിരിക്കും. സാധാരണ ചക്കയൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഇതുപോലെ ചെയ്യുന്നതാണ്, പക്ഷെ ഇത് ഭയങ്കര ടൈറ്റായിട്ടിരിക്കുമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഞാനത് മൊത്തം ക്ലീൻ ചെയ്തു. ബാക്കി ഒരു മുറി ഇരുന്നപ്പോൾ അമ്മ വന്നായിരുന്നു. അല്ല, അമ്മ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ, അമ്മ ചെയ്യണ്ട, ഞാനിത് ചെയ്തു തരാം. അമ്മ വിച്ചുവിനെ നോക്കാം, അവൻ കരയുവാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞ്.
കറക്റ്റ് പറഞ്ഞതുപോലെ തന്നെ അവൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഭയങ്കര ബഹളമായി. അങ്ങനെ പിന്നെ ഒരെണ്ണം ബാലൻസ് വെച്ചിട്ട് ഒരു ഇതിപ്പം ഈ ചക്ക നമ്മൾ നാലായിട്ട് മുറിച്ചു. മൂന്ന് മുറി ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്തു, ബാക്കി ഒരു മുറി ഉണ്ടായിരുന്നു, അത് അമ്മ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. ചെയ്തെടുത്ത് പിന്നെ അരിഞ്ഞു പറക്കി വേവിച്ചു. അത്രയും നേരം എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മോൻ ഇറങ്ങിയിട്ടില്ല. അന്നേരം അമ്മ ഇത് അരിയുവാണ് കേട്ടോ, ഇത് അരിഞ്ഞ് പറക്കുവാണ്. അതിനുശേഷം നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങുകയാണ് കേട്ടോ. ഇന്ന രാത്രിയുള്ള ഫുഡെന്ന് വെച്ചാൽ മീൻകറി ഉണ്ടായിരുന്നു, താഴെ നിന്ന് കുറച്ച് ചിക്കൻ കറി കൊണ്ടുവന്നിട്ടുണ്ട്, മീൻ അച്ചാർ, മീൻ വറുത്തത്, പിന്നെ ചക്ക വേവിച്ചത്, കുടിവെള്ളം. അന്നേരം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈവനിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.